പാലാ ഉപതെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ നിർണായക ഇടതു മുന്നണി യോഗം നാളെ ചേരും. എൻ സി പിക്ക് തന്നെ സീറ്റ് നൽകാൻ തീരുമാനിച്ചാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകില്ല. അതേസമയം കേരള കോൺഗ്രസ് എമ്മിൽ ഉണ്ടാവുന്ന പൊട്ടിത്തെറികൾ കൂടി പരിഗണിച്ചാവണം അന്തിമ തീരുമാനമെന്ന അഭിപ്രായം സി പി എമ്മിലെ ഒരു വിഭാഗത്തിനുണ്ട്. ബുധനാഴ്ച മുതൽ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു തുടങ്ങാമെന്നതിനാൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി തീരുമാനം വൈകില്ലെന്നാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ. പാലാ സീറ്റിനായി ജോസ് കെ മാണി, പി ജെ ജോസഫ് വിഭാഗങ്ങൾ കരുനീക്കങ്ങൾ ശക്തമാക്കുന്നത് ശ്രദ്ധയോടെയാണ് എൽ ഡി എഫ് നേതൃത്വം കാണുന്നത്. യു ഡി എഫിലുണ്ടാകുന്ന ഭിന്നതകൾ മുതലെടുക്കാനുള്ള സാധ്യതയും പ്രത്യേകം പരിശോധിക്കും. കെ എം മാണിയുടെ അസാന്നിധ്യത്തിൽ ഇക്കുറി വലിയ വിജയപ്രതീക്ഷയാണ് ഇടതുമുന്നണി വെച്ചുപുലർത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിൽ നിന്നുള്ള തിരിച്ചുവരവിനും പാലയിലെ മികച്ച പ്രകടനം അനിവാര്യം. എല്ലാ വശങ്ങളും പരിശോധിച്ചുള്ള വിശദമായ ചർച്ചയ്ക്കു ശേഷമായിരിക്കും സീറ്റിന്റെ കാര്യത്തിൽ നാളെ അന്തിമ തീരുമാനമെടുക്കുക. ഒന്നാമത്തെ സാധ്യത സീറ്റ് എൻ സി പിക്ക് നൽകാൻ തന്നെയാണ്. അട്ടിമറികൾ ഉണ്ടായില്ലെങ്കിൽ ഇടതുമുന്നണിക്കു വേണ്ടി മാണി സി കാപ്പൻ തന്നെ ജനവിധി തേടിയിറങ്ങും. എൻ സി പി നേതൃയോഗവും നാളെ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. വൈകിട്ടോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല. കേരള കോൺഗ്രസ് എമ്മിലെ അതൃപ്തരെ അടർത്തിയെടുത്തുള്ള പരീക്ഷണമാണ് അടുത്ത സാധ്യത. എന്നാൽ ഈ നീക്കത്തിന് നിലവിൽ വലിയ പിന്തുണയില്ല. യു ഡി എഫിലുണ്ടാകുന്ന പ്രതിസന്ധിയുടെ ആഴമനുസരിച്ചായിരിക്കും തീരുമാനം. പാലാ സീറ്റ് ഏറ്റെടുക്കണമെന്ന ആഗ്രഹം സി പി ഐ എമ്മിന് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഘടകകക്ഷികളെ പിണക്കേണ്ടെന്നാണ് ധാരണ. 24 തിരുവനന്തപുരം.